ബജറ്റിലെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംസ്ഥാനത്തുടനീളം പ്രതിഷേധം. കോൺഗ്രസ് സമരം പലയിടത്തും അക്രമാസക്തമായി. കൊച്ചിയിൽ കല്ലും തേങ്ങയും തക്കാളിയും കൊണ്ടാണ് പ്രവർത്തകർ പോലീസിനെ നേരിട്ടത്. യു ഡി എഫ് എം എൽ എമാർ സഭാഗവാർത്തിൽ നടത്തുന്ന സത്യാഗ്രഹ സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. ഇന്ധന സെസ് ഉൾപ്പെടെയുള്ള ബജറ്റിലെ ജനവിരുദ്ധ പ്രഖ്യാപനങ്ങൾക്കെതിരെ കേരളമാകെ പ്രതിഷേധം അലയടിക്കുകയാണ്. കൊച്ചിയിലും കൊല്ലത്തും തൃശൂരും കോട്ടയത്തും കോൺഗ്രസ് പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. കൊച്ചിയിൽ പോലീസിന് നേരെ കോൺഗ്രസുകാർ കല്ലും തേങ്ങയും തക്കാളിയും വലിച്ചെറിഞ്ഞു. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. തൃശൂരിൽ ഡിസിസി പ്രസിഡന്റിനെ അടക്കം അറസ്റ്റ് ചെയ്തു. കോട്ടയം ഡിസിസി പ്രസിഡന്റ് നാട്ടകം സുരേഷിന് മാർച്ചിനിടെ പരിക്കേറ്റു. കോട്ടയത്ത് പോലീസ് വാഹനത്തിനു നേരെയും കല്ലേറുണ്ടായി. സർക്കാരിന്റെ സമനില തെറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. കൂടുതൽ സമയം ഇരുന്നാൽ നികുതി, കിഴക്കോട്ട് നോക്കിയാൽ നികുതി, വടക്കോട്ട് നോക്കിയാൽ നികുതി എന്നുള്ള രീതിയിൽ എന്തിനും നികുതി ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് പോവുകയാണ്. സമനില തെറ്റി സർക്കാരിന്റെ. സഭാ കവാടത്തിൽ സി ആർ മഹേഷും മാത്യു കുഴൽനാടനും ഷാഫി പറമ്പിലും നജീബ് കാന്തപുരവും നടത്തുന്ന സത്യാഗ്രഹ സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.